നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. മ്യാൻമാറുമായുള്ള അതിർത്തിയിലെ 1643 കിലോമീറ്റർ മുഴുവൻ സുരക്ഷാ വേലി കെട്ടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നതിന് പിന്നാലെ മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനത്തുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സുരക്ഷാ സാഹചര്യം വഷളായ സാഹചര്യത്തിലാണ് പ്രശ്നബാധിത പ്രദേശം വിട്ടുപോകാൻ പൌരന്മാരോട് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം കാരണം റാഖൈൻ സംസ്ഥാനത്തേക്കുള്ള യാത്ര ഒഴിവാക്കാനും ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം വഷളായത്, ലാൻഡ് ലൈനുകൾ ഉൾപ്പെടെയുള്ള ടെലികമ്യൂണിക്കേഷൻ മാർഗങ്ങളുടെ തടസ്സം, അവശ്യ സാധനങ്ങളുടെ ക്ഷാമം എന്നിവ കണക്കിലെടുത്താണ് എല്ലാ ഇന്ത്യൻ പൌരന്മാരോടും മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2021 February 1 അട്ടിമറിയിലൂടെ സൈന്യം അധികാരം പിടിച്ചെടുത്തതു മുതൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മ്യാൻമാർ വ്യാപകമായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മ്യാൻമാറുമായുള്ള അതിർത്തിയിലെ 1643 കിലോമീറ്റർ മുഴുവൻ സുരക്ഷാ വേലി കെട്ടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത്. മണിപ്പൂരിലെ മൊറയിൽ 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതിനകം വേലി കെട്ടിക്കഴിഞ്ഞതായി അമിത്ഷാ പറഞ്ഞിരുന്നു. ഹൈബ്രിഡ് സർവൈലൻസ് സിസ്റ്റം വഴി വേലി കെട്ടി സുരക്ഷ ഉറപ്പാക്കുന്ന 2 പൈലറ്റ് പ്രൊജക്ടുകളും ഇതിനൊപ്പം കേന്ദ്രം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും 1 കിലോമീറ്റർ വീതം വേലി കെട്ടും. കൂടാതെ മണിപ്പൂരിൽ ഏകദേശം 20 കിലോമീറ്ററോളം വരുന്ന നിർമ്മാണത്തിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി 2018 അവതരിപ്പിച്ച FMR എന്ന സ്വതന്ത്ര ഇടനാഴി മിസോറാം, മണിപ്പൂർ, നാഗാലാന്റ്, അരുണാചൽ പ്രദേശ് എന്നിവയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ അതിർത്തി ഉടൻ തന്നെ ബംഗ്ലാദേശുമായുള്ള അതിർത്തി പോലെ സംരക്ഷിക്കപ്പെടുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ ഫ്രീ മൂവ്മെന്റ് റെജിൻ കരാറും സർക്കാർ പുനഃപരിശോധിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ഉടൻ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മ്യാൻമാറുമായുള്ള സുരക്ഷാ ആശങ്കകൾ ഇന്ത്യ ഉന്നയിച്ച് 1 മാസത്തിന് ശേഷമാണ് അമിത്ഷായുടെ പരാമർശങ്ങളും നടപടികളും.